നമുക്ക് ഓരോരുത്തർക്കും തന്നെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്. ഈ ബാങ്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വിവിധ തരത്തിലുള്ള സർവീസ് ചാർജുകളും ഈടാക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ബാങ്കുകളും നമ്മളുമായി കൊമ്പ് കോർക്കുന്നത് ഈ സർവീസ് ചാർജുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്തിനേറെ പറയുന്നു, നമ്മൾ സൗജന്യമായി ചെയ്യുന്ന UPI പേയ്മെൻറ്റുകൾക്ക് പോലും ഇന്ന് ബാങ്കുകൾ സർവീസ് ചാർജുകൾ ഈടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ബാങ്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന സർവീസ് ചാർജുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. AJ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആൽബിൻ. നമുക്ക് നോക്കാം ബാങ്കുകൾ ഈടാക്കുന്ന സർവീസ് ചാർജിനെ കുറിച്ച്. ഒന്നാമത്തെ സർവീസ് ചാർജാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലോട്ട് അൺലിമിറ്റഡ് ആയി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കും. വിവിധ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള സൗജന്യ ട്രാൻസാക്ഷനുകളാണ് ഉപഭോക്താക്കൾക്കായി അനുവദിക്കാറ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് SBI ഉപഭോക്താക്കൾക്കായി 3 പ്രാവശ്യമാണ് സൗജന്യ നിരക്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ അനുവദിക്കാറ്. അതിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനുകൾക്കും നിങ്ങൾ 50 രൂപ വീതം സർവീസ് ചാർജ് SBI ബാങ്കിന് കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ സർവീസ് ചാർജാണ് നോൺ മെയിൻ്റെനൻസ് ചാർജ്. അതായത് ഒരു ബാങ്കിൽ നമ്മൾ പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കിലുള്ള മാനേജർ നമ്മളോട് പറയും ഒരു നിശ്ചിത തുക, അതാണ് നിങ്ങളുടെ മിനിമം ബാലൻസ് എന്ന്. മിനിമം ബാലൻസ് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ബാങ്കുകൾ നമ്മുടെ കയ്യിൽ പിഴയിലാക്കുകയും ചെയ്യും. വാണിജ്യ ബാങ്കുകൾ 1000 രൂപയ്ക്കും 10000 രൂപയ്ക്കും ഇടയിലുള്ള ഒരു തുകയാണ് മിനിമം ബാലൻസായി പറയാറ്. ആ മിനിമം ബാലൻസ് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ 750 രൂപ വരെ സർവീസ് ചാർജ് ബാങ്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ഈടാക്കും. മൂന്നാമത്തെ സർവീസ് ചാർജാണ് ATM ഇടപാടുമായി ബന്ധപ്പെട്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ATM കാർഡിലൂടെ ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്നു. ഇതിനും ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. അതായത് RBI റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം നിങ്ങളുടെ സ്വന്തം ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് 5 പ്രാവശ്യമാണ് സൗജന്യ നിരക്കിൽ ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. മറ്റൊരു ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് 3 പ്രാവശ്യവും സൗജന്യ നിരക്കിൽ ATM ഉപയോഗിക്കാം. അതിൽ കൂടുതലുള്ള ഓരോ ഉപയോഗത്തിനും നിങ്ങളുടെ കയ്യിൽ നിന്ന് 20 രൂപ വീതം ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കും. നാലാമത്തെ സർവീസ് ചാർജാണ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷനുകൾക്ക്. അതായത് നിങ്ങൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ നിങ്ങൾ വിദേശ യാത്രയോ അല്ലെങ്കിൽ വിദേശ ട്രാൻസാക്ഷനുകൾ എന്തെങ്കിലും നടത്തുന്ന സമയത്ത് ബാങ്കുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കും. അതായത് കറൻസി എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഈ സർവീസ് ചാർജ് ഈടാക്കുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് AliExpress വെബ്സൈറ്റിലൂടെ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു, അതിന് പോലും ബാങ്കുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കും. അത് കറൻസി കൺവെർട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അതായത് 3% മുതൽ 4% വരെയാണ് ബാങ്കുകൾ നിങ്ങളുടെ കയ്യിൽ നിന്നും സർവീസ് ചാർജ് ഈടാക്കുന്നത്. അഞ്ചാമത്തെ സർവീസ് ചാർജാണ് UPI ട്രാൻസാക്ഷനുകൾ. പൊതുവെ നമ്മളെല്ലാം UPI ട്രാൻസാക്ഷനുകൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ കൊതക് മഹീന്ദ്ര ബാങ്ക് ഇപ്പോൾ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട് UPI ട്രാൻസാക്ഷനുകൾക്ക്. ഭാവിയിൽ എല്ലാ ബാങ്കുകളും തന്നെ UPI ട്രാൻസാക്ഷനുകൾക്ക് സർവീസ് ചാർജ് ഈടാക്കിയേക്കാം. കൊതക് മഹീന്ദ്ര ബാങ്കിലൂടെ നിങ്ങൾ UPI ട്രാൻസാക്ഷനുകൾ ചെയ്യുമ്പോൾ അത് 51 പ്രാവശ്യത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ UPI ട്രാൻസാക്ഷനുകൾ ചെയ്യുന്ന സമയത്ത് 3 രൂപ മുതൽ 7.50 രൂപ വരെ സർവീസ് ചാർജ് ഈടാക്കും. അതിൻ്റെ കൂടെ GST ഈ ബാങ്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് UPI ട്രാൻസാക്ഷനുകൾക്ക് സർവീസ് ചാർജായിട്ട് ഈടാക്കുന്നതാണ്. ആറാമത്തെ ഒരു സർവീസ് ചാർജാണ് നോൺ ഹോം ബ്രാഞ്ച് ഇടപാടുകൾക്ക് ബാങ്കുകൾ ഈടാക്കുന്ന സർവീസ് ചാർജ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഉദാഹരണമായിട്ട് HDFC ബാങ്കിൽ നിന്ന് ഫെഡറൽ ബാങ്കിലോട്ട് നിങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുന്നു, അതിന് ബാങ്കുകൾ നിങ്ങളുടെ കയ്യിൽ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. 2 ലക്ഷത്തിൽ കൂടുതലുള്ള തുകയ്ക്കാണ് HDFC ബാങ്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കുന്നത്. അതായത് ഓരോ 10,000 രൂപയ്ക്കും 5 രൂപ വെച്ച് HDFC ബാങ്കിന് നിങ്ങൾ സർവീസ് ചാർജായിട്ട് കൊടുക്കണം. ഇത്രയുമാണ് പ്രധാനമായും ബാങ്കുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന സർവീസ് ചാർജ്. ഒരു ബാങ്ക് അക്കൗണ്ടിലുണ്ടെങ്കിൽ വിവിധ തരത്തിലാണ് ബാങ്കുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കുന്നത്. ബാങ്കുകൾ ഈടാക്കുന്ന സർവീസ് ചാർജുമായി ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമായെങ്കിൽ കൂടുതൽ കൂട്ടർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഒരുപാട് ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ.